ഹലോ ഗായ്സ്, ഞാൻ ബാദുഷാ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പുതിയ യൂട്യൂബ് ചാനലുമായാണ്. അതിൻ്റെ ആദ്യ വീഡിയോയാണിത്. നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ്, വാട്സപ്പിൽ നമ്മൾ ഒരാൾക്ക് ഹായ് അയക്കുകയാണ്. അപ്പോൾ അത് നമുക്കൊരു സ്റ്റിക്കറായിട്ട് അയച്ചാലോ? അത് നമുക്കിന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങളെൻ്റെ വീഡിയോ മുഴുവനായി കാണുക. അതിൻ്റെ ഒപ്പം നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ നിർദ്ദേശവും കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. വാ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മംഗ്ലീഷ് കീബോർഡ് ഡൗൺലോഡ് ചെയ്യണം. ഞാനിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിനകത്ത് കയറി ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതൊന്ന് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തതിന് ശേഷം ചൂസ് മംഗ്ലീഷ് കീബോർഡ് എന്നുള്ളത് നമ്മൊന്ന് പ്രസ് ചെയ്യണം. അതിനകത്ത് മംഗ്ലീഷ് കീബോർഡ് നമ്മൾ കൊടുക്കണം. അപ്പോൾ കീബോർഡ് ഇസ് ആക്ടിവേറ്റ് എന്ന് എഴുതി കാണിച്ച് അത് നമ്മൾ മിനിമൈസ് ചെയ്ത് കളിച്ചും കൊണ്ട് നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഇപ്പോൾ അയച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ അയച്ചേക്കണതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അവിടെ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഡാണ് ടൈപ്പ് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ന്യൂ എന്ന് എഴുതിക്കണ ഒരു മൂന്ന് ബാറുണ്ട്. അത് നമ്മളൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ അത് അവിടെ എഴുതി കാണിക്കും. നമ്മൾ സെൻഡ് ചെയ്ത് ഇങ്ങനെയാണ് സ്റ്റിക്കറാക്കി അടിച്ചു വരുന്നത്. പിന്നെ ഇതിനകത്ത് തന്നെ വേറെ ഓപ്ഷൻസൊക്കെ ഉണ്ട്, വേറെ വേറെ സ്റ്റിക്കറുകൾ വരുന്നത്. ഡാ ഇത് പിന്നെ അയക്കാം. പിന്നെ നമുക്ക് ഇത് അയക്കും തോറും ഇത് നീല കളറാവും, ഓറഞ്ച് കളർ എടുത്താൽ ലൈറ്റ് ഓറഞ്ച് ആവും, അങ്ങനെ പല കളറുകളും വരും. ഇത് 50% ആൾക്കാർ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്കും അറിയില്ല മംഗ്ലീഷ് കീബോർഡ് ഉപയോഗിക്കുന്നവരും. പിന്നെ നമ്മൾ സ്റ്റാറ്റസ് പണ്ടിടുമ്പോൾ നമുക്കൊക്കെ സ്ക്രീൻ ഒറ്റ കളർ സ്ക്രീൻ ആക്കാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും വീഡിയോ ഓപ്പൺ ചെയ്തുകൊണ്ട് അതിനകത്ത് നമ്മൾ വല്ല സ്റ്റിക്കർ സൂം ചെയ്യും. പക്ഷേ ഇപ്പം നമ്മൾ സൂം ചെയ്യേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ ഞാൻ കാണിച്ചത്. നമ്മളാദ്യം ഇങ്ങനെ സ്റ്റിക്കർ ഏതിലൊക്കെ എടുത്തുകൊണ്ട് സൂം ചെയ്യലാണ് നമുക്ക് പരിപാടി. അപ്പോൾ സ്ക്രീൻ ഒരു ചുമന്ന കളറായി. അപ്പോൾ നമുക്ക് ചുമന്ന കളറാക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണ്ട. ആ പെൻസിൽ ടൂളില്ലേ മേലുള്ള അത് നക്കിയിട്ട് ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്യാം. കളർ സെലക്ട് ചെയ്തുകൊണ്ട് ആ കളർ കൊണ്ടുകൊണ്ട് നമ്മുടെ സ്ക്രീനിലൊന്ന് ഹോൾഡ് ചെയ്യണം. അപ്പോൾ ഇതേ കണ്ടോ കളർ, സ്ക്രീൻ ഒറ്റ കളർ. പിന്നെ ഒരുപാട് പേർക്ക് സംശയമുള്ളതാണ് ഈ വാട്സപ്പ് എങ്ങനെ ഡാർക്ക് മോഡ് ആക്കണമെന്നുള്ളത്. അതിനാദ്യം നമ്മൾ വാട്സപ്പിൽ സെറ്റിങ്സ് എടുക്കണം. സെറ്റിങ്സിൽ ചാറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് അതിനകത്ത് തീംസ് ഇടുക. അതിനകത്ത് ബ്ലാക്ക് ഡാർക്ക് ലൈറ്റ് സിസ്റ്റം. അതിനകത്ത് നമ്മൾ ലൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ വാട്സപ്പ് വൈറ്റ് കളറാവും. പിന്നെ ഡാർക്കിലേക്ക് ആക്കി കഴിഞ്ഞാൽ ബ്ലാക്ക് കളർ. ഇതാണ് അങ്ങനെ ഡാർക്കും വൈറ്റും വ്യത്യാസം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങൾ പോരായ്മകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി അടുത്ത ഞായറാഴ്ച കാണാം. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ട് കാണുന്ന ഒരു ബെല്ലൈക്കണം ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഓൾ എന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി, റിപ്ലൈ ഞാൻ തരും.